മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയും 18 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. വിതക്കാരൻ്റെ ഉപമ. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവനൊരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിനാഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വേലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിതക്കാരൻ്റെ ഉപമ വിശദീകരിക്കുന്നു. അതിനാൽ വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വികൃതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. വളരെ സുപരിചിതവും ഒത്തിരി പ്രാവശ്യം ശ്രവിക്കുന്ന ഉപമയിലേക്ക് യേശു ക്ഷണിക്കുന്നു. വിതക്കാരൻ്റെ ഉപമ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിതക്കാരൻ തൻ്റെ വിത്ത് വിതയ്ക്കുന്നു. പല തലങ്ങളിൽ വീഴുന്നു. വചനമാകുന്ന വിത്ത് മനസ്സിൽ പതിയുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ത്യാഗം അനുഷ്ഠിക്കണം. ത്യാഗം കൂടുമ്പോൾ നല്ല ഫലത്തിൻ്റെ അളവ് വർദ്ധിക്കും. നല്ല ഫലത്തിൻ്റെ അളവ് മനസ്സിനെ ആശ്രയിച്ചിരിക്കും. എത്രത്തോളം നിലമാകുന്ന മനസ്സ് നല്ലതാകുന്നോ അത്രത്തോളം നല്ലതായിരിക്കും ഫലവും. വചനമാകുന്ന വിത്ത് ഇടം കണ്ടെത്തുന്നത് നല്ല നിലമാകുന്ന മനസ്സിലാണ്. അവിടെ കാരുണ്യം, ദയ, സഹനം എന്നിവയുണ്ടാകുന്നു. ഈ 3 ഫലങ്ങൾ, കാരുണ്യം, ദയ, സഹനം, ജീവിതത്തിൽ ചേക്കേറുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകുന്നു. കാരുണ്യം, ദയ, സഹനം, ഈ 3 ഫലങ്ങൾ മനസ്സിൽ ഇടം കണ്ടെത്തുമ്പോൾ നാം യഥാർത്ഥ ശിഷ്യഗണത്തിൽ അംഗമാകുന്നു. അവിടെ ഒരുമയുണ്ടാകുന്നു. പരസ്പരം
വളരാൻ സഹായിക്കുന്നു. അവിടെയാണ് ദൈവം വസിക്കുന്നത്. നല്ല ഫലങ്ങളായ കാരുണ്യം, ദയ, സഹനം സ്വന്തമാക്കി ദൈവം വസിക്കുന്ന നല്ല നിലമാകാം.